ഓൺലൈൻ ഫോണുകൾ ഓൺലൈൻ വിലക്ക് നന്മ കമ്മ്യൂണിക്കേഷൻസ് മൊബൈൽ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോപ്പ് നന്മ കമ്മ്യൂണിക്കേഷൻസ് മൊബൈൽ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോപ്പ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ പലവട്ടം ഉദ്ഘാടനം ചെയ്ത ശൃംഗപുരത്തെ പുതിയ നഗരസഭാ ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കാതെ കിടക്കുമ്പോൾ കാവൽക്കടവ് ഷോപ്പിംഗ് കോംപ്ലക്സ് സ്വകാര്യ ബസ്സുകളുടെ വിശ്രമ കേന്ദ്രമായി തുടരുന്നു. മുസ്രീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി ശൃംഗപുരം കിഴക്കുവശത്ത് നിർമ്മിച്ച അറൈവൽ സെന്ററിനോട് ചേർന്നാണ് നഗരസഭാ ബസ് സ്റ്റാൻഡ് പണിതത്. നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബസ് സ്റ്റാൻഡ് ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല. ഇതിനകം ഒന്നിലധികം തവണ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനവും നടന്നു. സെപ്റ്റംബർ 1 മുതൽ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചിരുന്നു. ശൃംഗപുരം ബസ് സ്റ്റാൻഡിൽ കയറിയിറങ്ങേണ്ട ബസ്സുകളെക്കുറിച്ചും ബസ്സുകളുടെ യാത്രാമാർഗവും നിശ്ചയിക്കുകയുമുണ്ടായി. എന്നാൽ നാളിതുവരെയായി ബസ് സ്റ്റാൻഡ് ഉപയോഗയോഗ്യമായിട്ടില്ല. സാങ്കേതിക പ്രശ്നങ്ങളും ചില സ്വകാര്യ ബസ് ഉടമകളുടെ നിസ്സഹകരണവുമാണ് ബസ് സ്റ്റാൻഡ് തുറക്കാത്തതിന് കാരണമെന്ന് ആരോപണമുണ്ട്. ഇതേസമയം കാവൽക്കടവിലുള്ള നഗരസഭയുടെ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് തുടരുകയാണ്. മുൻപ് ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിലെ സർവീസ് റോഡിലാണ് യാത്രകളുടെ ഇടവേളകളിൽ സ്വകാര്യ ബസ്സുകൾ പലതും നിർത്തിയിട്ടിരുന്നത്. ഇവിടെ പാർക്കിംഗ് നിരോധിക്കുകയും പിന്നീട് ബൈപ്പാസിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതോടെ ബസ്സുകൾ കൂട്ടത്തോടെ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കുടിയേറി. ഇപ്പോൾ കോംപ്ലക്സിലേക്ക് വരുന്നവരുടെ വാഹനങ്ങൾ നിർത്താൻ സ്ഥലമില്ലാത്ത വിധത്തിൽ ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ചന്തപുരയിലുള്ള നഗരസഭാ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിയാനിടമില്ലാത്ത വിധത്തിൽ അസൗകര്യം നിറഞ്ഞതാണ്. ഈ സാഹചര്യത്തിലാണ് മുസ്രീസ് പൈതൃക പദ്ധതിയുടെ സഹകരണത്തോടെ ശൃംഗപുരത്ത് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. എന്നാലിപ്പോൾ ഈ ശ്രമവും ഫലപ്രാപ്തിയിലെത്താത്ത അവസ്ഥയിലാണ്. ബസ് സ്റ്റാൻഡ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 1st നമുക്ക് ഈ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ബസ്സുകൾ ഈ മുസിരിസ് ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റും എന്നുള്ള സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനമാണ്. സർവകക്ഷി യോഗത്തിൽ ഒരു തീരുമാനം എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 1st തുടങ്ങി നമുക്ക് ഈ ഇവിടെ ഇരുന്ന ബസ്സുകളും കൊടുങ്ങല്ലൂർ ടൗണിൻ്റെ എല്ലാ മേഖലകളിലും അവിടെ ഇവിടെയൊക്കെ ബസ് കിടക്കുന്നുണ്ട്. ആ ബസ്സുകളെല്ലാം സമയം അവരുടെ സമയം അവിടെ ആ സമയത്തിന് മാത്രം ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ എന്നുള്ള തീരുമാനം പോലീസും RDO എല്ലാവരും കൂടി എടുത്ത തീരുമാനം ഇന്ന് അതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാനായിട്ട് നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല.